ചെങ്കടലിൽ കാർഗോ ഷിപ്പുകൾ നേരിടുന്നത് വലിയ പ്രതിസന്ധി എന്ന് ഞങ്ങളുടെ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ഹൂതികളെ ഭയന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾ ചുറ്റിയാണ് ഇപ്പോഴത്തെ സഞ്ചാരപാത യാത്ര ചെലവുകൾ അതോടെ വർദ്ധിച്ചു അതോടെ എണ്ണവിലയും വിലയും ഉയരുകയാണ് ഇസ്രയേൽ ഹമാസ് പോരാട്ടം മറ്റൊരു രൂപത്തിൽ ചെങ്കടലിൽ ഹൂതികളും അമേരിക്കൻ നാവികസേനയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായതോടെ ആഗോള ചരക്ക് ഗതാഗതം വലിയ പ്രതിസന്ധി നേരിടുകയാണ് ആഫ്രിക്കൻ തുറമുഖങ്ങൾ വഴിയാണ് ഇപ്പോൾ വൻകിട കാർഗോഷിപ്പുകൾ യാത്ര തുടരുന്നത് ഇന്ധനം നിറയ്ക്കുവാനും റീസ്റ്റോക്ക് ചെയ്യുവാനും ഈ തുറമുഖങ്ങളിൽ സൗകര്യങ്ങൾ തീരെ കുറവാണ് തുറമുഖങ്ങളിൽ അസാധാരണമായ തിരക്ക് വർദ്ധിച്ചതോടെ നിലവിലെ സൗകര്യങ്ങൾ മതിയാകാതെ വരുന്നു ഒപ്പം കപ്പലുകളുടെ തുടർന്നുള്ള യാത്രയ്ക്ക് ആഫ്രിക്കയിലെ ചുവപ്പ് നട കുരുക്കും നൂറുകണക്കിന് ചരക്ക് കപ്പലുകളാണ് ഈ സമുദ്രപാതയിലൂടെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ യാത്രയ്ക്കായി എടുക്കുന്നത് പത്ത് മുതൽ അധിക ദിവസങ്ങളും ഇതോടെ കപ്പൽ മാർഗമുള്ള ചരക്കുനിരക്ക് കുത്തനെ ഉയർന്നു ഒപ്പം എണ്ണവലയും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ട യൂറോപ്പിനെയും ഏഷ്യൻ രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന സൂയിസ് കനാൽ വഴിയാണ് ലോകത്തെ പന്ത്രണ്ട് ശതമാനത്തിലധികം ചരക്ക് കപ്പലുകൾ നീങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ തന്നെ ആഗോളതലത്തിൽ വളരെ മോശമായും മന്ദഗതിയിലുമാണ് സൗത്ത് ആഫ്രിക്കൻ തുറമുഖങ്ങളായ ഡർബൻ കേപ് ടൗൺ നൊഗ്വാര വഴിയുള്ള ചരക്കുകൾ നീങ്ങുന്നത് തിരക്ക് കൂടുന്നതോടെ പുതിയ പ്രതിസന്ധി തരണം ചെയ്യുവാൻ ഈ തുറമുഖങ്ങൾ ഏറെ പാടുപെടും ചരക്ക് കപ്പലുകളുടെ നീണ്ട നിര കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത കെനിയൻ തുറമുഖങ്ങളുടെ കാര്യം ഇതിലും വളരെ പരിതാപകരവുമാണ് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ട്വൻറ്റി